അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി എ പി ജയനെതിരായ നടപടി നടപ്പാക്കാൻ അടുത്ത മാസം 5 സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവും കൗൺസിലും ചേരും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ പങ്കെടുക്കും. ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള സി കെ ശശിധരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുല്ലക്കര രത്നാകരൻ, ജി ആർ അനിൽ എന്നിവരും പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആർ ശ്രീജിത്ത്. ശ്രീജിത്ത്, നടപടി നടപ്പിലാക്കുകയാണ് ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെയും കൗൺസിലിൻ്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതെത്ര എളുപ്പത്തിൽ സാധ്യമാകുന്നതാണ്? നികേഷ്, സംസ്ഥാന കൌൺസിലും സംസ്ഥാന എക്സിക്യൂട്ടീവും എ പി ജയനെതിരായ നടപടിക്ക് അംഗീകാരം നൽകിയതോടുകൂടി ഇനി അത് നടപ്പിലാക്കുക എന്ന സംഘടനാപരമായ ദൗത്യമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും മറ്റു നേതാക്കൾക്കും മുന്നിലുള്ളത്. അതിനുവേണ്ടിയാണ് ജനുവരി 5 സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൌൺസിലും വിളിച്ചുചേർത്ത് എക്സിക്യൂട്ടീവ് കൌൺസിൽ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ എ പി ജയനെതിരെ നടപടി സ്വീകരിച്ചതിനെ ചൊല്ലി പത്തനംതിട്ട സി പി ഐ ഘടകത്തിൽ അതൃപ്തിയുണ്ട്. ജില്ലാ നേതാക്കളിൽ തന്നെ ചേരിതിരിവുണ്ട്. അസിസ്റ്റന്റ് സെക്രട്ടറിമാർ പോലും ഇക്കാര്യത്തിൽ എ പി ജയനെ അനുകൂലിച്ച് രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിൽ എത്ര അനായാസം ഈ തീരുമാനം നടപ്പിലാക്കാൻ കഴിയുമെന്നതിനെപ്പറ്റി നേതാക്കൾക്ക് തന്നെ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഒരു നേതാക്കന്മാരുടെ ഒരു വലിയ പട തന്നെ ജില്ലാ എക്സിക്യൂട്ടീവ് ജില്ലാ കൌൺസിൽ യോഗങ്ങൾ പങ്കെടുക്കാനായി ജനുവരി 5 പത്തനംതിട്ടയിലേക്ക് പോകുന്നത്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കൂടാതെ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ, ജില്ലാ സെക്രട്ടറിയുടെ ചുമതല എ പി ജയനെ മാറ്റിയ സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടറി ചുമതല നൽകിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗം സി കെ ശശിധരൻ, ഒപ്പം തന്നെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മന്ത്രി ജി ആർ അനിൽ, ഒപ്പം തന്നെ ജി ആർ അനിൽ അടക്കമുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ നേതാക്കന്മാരും കൂടി പങ്കെടുത്തുകൊണ്ട് നടപടിയെടുക്കാനിടയായ സാഹചര്യം, പരാതിയുടെ ഗൌരവ സ്വഭാവം, അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ ഗൌരവ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നടപടി അംഗീകരിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരല്പം വൈകി, അതായത് എക്സിക്യൂട്ടീവ് കൌൺസിലും ഇന്നലെ കഴിഞ്ഞു, എന്നിട്ടും ഒരല്പസമയമെടുത്തത് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ വികാരം തണുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്നും കരുതുന്നുണ്ട്. ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.